മാറാ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകയാണ് ആ മാലിന്യ പ്രശ്നം നേരിടുന്ന ആ കൊല്ലം ചുറ്റൂരിലെ ജനങ്ങൾ. ക്യാൻസർ ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു. മരുന്നിന് മാത്രം ലക്ഷക്കണക്കിന് രൂപയാണ് ഇവിടുത്തെ ജനങ്ങൾ ചിലവാക്കേണ്ടി വരുന്നത്. ചിറ്റൂരിലെ എല്ലാ വീടുകളിലും ഒരു രോഗിയുണ്ട്. അത് ചിലപ്പോൾ ക്യാൻസർ രോഗിയാകാം, ഹൃദ്രോഗിയാകാം, മറ്റേതെങ്കിലും അസുഖങ്ങളുള്ള ഒരു അവസ്ഥയാണ്. ഒരു വീട്ടിലെ ഒരു ഗ്രഹനാഥൻ കഴിക്കുന്ന മരുന്നുകളുടെ ഒരു ദൃശ്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ചേട്ടാ, എല്ലാ വീടുകളിലും രോഗികളുണ്ട്? എല്ലാ വീട്ടിലും രോഗികളുണ്ട്. അതിനോടൊപ്പം ഇത് ഒരു വീട്ടിൽ ഒരു വ്യക്തി കഴിക്കുന്ന, ഒരു സാധാരണ ഒരു കൂലി വേലക്കാരൻ കഴിക്കുന്ന ആ മരുന്നാണ് ഇത്. അന്നേരം അതേ കണക്ക് ഒരു വീടല്ല, 14 153 ഏക്കറിനകത്തുള്ള വസ്തുക്കളുടെ എല്ലാ ജീവികളുടെയും സ്ഥിതി ഇതാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്കും രോഗിയാണ്, ഞാനൊഴിച്ച്. ഇതൊരു ഗൃഹനാഥം കഴിക്കുന്ന, ഒരു കുടുംബനാഥം കഴിക്കുന്ന രോഗി മരുന്നാണ് ഇത്. ഈ മരുന്നിൻ്റെ വില വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഡൈറ്റാനി ഞങ്ങൾക്ക് എന്തോ തരണം. ഇത് ആലോചിച്ച് നോക്ക്, ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾ ആരോടെല്ലാം പറയാം. അവിടെ കിടന്ന് അടിപൊളിയുണ്ട്, സമരം നടത്തി. ഇതിനകത്തൊന്നും ഞങ്ങളെ ആരും, ഇവിടുത്തെ ഗവൺമെൻറ് ആയാലും ഇവിടുത്തെ പാർട്ടിക്കാരായാലും ഞങ്ങളെ ആരും ശ്രദ്ധിക്കാറില്ല. അവർക്കെല്ലാം എല്ലാ പ്രാവശ്യവും പാർട്ടിക്കാർക്ക് വോട്ടാണ് വലുത്. ഒരു വീട്ടിൽ രോഗി ഉണ്ടായാൽ തന്നെ ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും അല്ലെങ്കിൽ സന്തോഷാവസ്ഥയൊക്കെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇത് തന്നെ കണ്ടില്ലേ, എന്തും വേണ്ടി മരുന്നുകൾ ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്നത് അറിയാമേ? വല്ലപ്പോഴും ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തും, അല്ലെങ്കിൽ കമ്പനി രാവിലെയും വൈകിട്ടും നൽകുന്ന കുറച്ച് കുടിവെള്ളം മാത്രമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. അല്ലാതെ ഒന്നും തന്നെ കമ്പനിയോ സംസ്ഥാന സർക്കാരോ നൽകുന്നില്ല. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പോലും ഈ ചിറ്റൂർഭൂമി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബഡ്ജറ്റ്, ഒരു തുക പോലും വകയിരുത്തിയിട്ടില്ല. ഇവിടുത്തെ ജനങ്ങളെല്ലാം പ്രക്ഷോഭ പരിപാടിയായിട്ട് മുന്നോട്ട് പോകും. ഇതിനും ഇനിയെങ്കിലും ഈ ഭൂമി ഏറ്റെടുത്തില്ലെങ്കിൽ. പലതവണ ഞാനിവിടെ വാർത്ത ചെയ്തിട്ടുണ്ട്, ഇതിനേക്കാട്ടിലും അതിരൂക്ഷമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ വെള്ളം ഒഴിപ്പാൻ എന്തെങ്കിലും സംവിധാനം പറയുന്നുണ്ടോ? ഇതിപ്പോൾ ഓട ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് പൈസ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതോണക്കുള്ള മാലിന്യങ്ങൾ ഇതിനകത്ത് തന്നെ കിടക്കുകയാണ്. ആളുകളെല്ലാം ക്യാൻസർ രോഗവും ശ്വാസംമുട്ടുകളും ഒക്കെ പലതരത്തിലുള്ള തൊക്ക് രോഗങ്ങൾ കൊണ്ടും വലയുകയാണ്. പലപ്പോഴും നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പ് മാത്രമാണ് ജനങ്ങൾക്ക് നൽകുന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. കാര്യം മരുന്നുകളോട് മല്ലിട്ട് ജീവിക്കുക, മാലിന്യത്തോട് മല്ലിട്ട് ജീവിക്കുക, നല്ല ശുദ്ധജലം ലഭിക്കാൻ വേണ്ടി രാവിലെയും വൈകിട്ടും കാത്തിരിക്കുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ജനങ്ങളാണ്. ഈ ജനങ്ങളെ ഇനിയെങ്കിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ളൊരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ഷാനാസ് പ്രീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.